കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 26-ന് അടച്ചുപൂട്ടിയ സംസ്ഥാനത്തെ മദ്യശാലകൾ ഇന്ന് തുറന്നിരിക്കുകയാണ്. രാവിലെ 9 മണിയോടെ തന്നെ സർക്കാർ നിർദ്ദേശമനുസരിച്ച് ബിവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ ക്യൂ രൂപപ്പെട്ടിരുന്നു. അതേസമയം വലിയ തിരക്ക് ഇവിടെ കാണുന്നില്ല. നാളുകൾക്ക് ശേഷം മദ്യവിൽപ്പന ആരംഭിച്ചതിൻ്റെ സന്തോഷം ഇവിടെയുള്ള ഉപഭോക്താക്കൾക്കുണ്ട്. നമുക്കവർ അവർ പ്രതികരിക്കും എങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് ചേട്ടാ മദ്യം വീണ്ടും വിൽപ്പന തുടങ്ങിയതിൻ്റെ സന്തോഷമുണ്ടോ? എന്തോ സന്തോഷമല്ലേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയെങ്കിലും വാങ്ങിക്കാ പോവോ? ഇത്രയും ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടി? ഇത്രയും ദിവസം അങ്ങനെ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ആദ്യത്തെ ഒരു 4 ദിവസം പ്രശ്നമായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ 4 ദിവസം എന്തായിരുന്നു പ്രശ്നം? പ്രശ്നമൊന്നും ഉറക്കം വരത്തില്ല, അത്രയേ ഉള്ളൂ. തിരിഞ്ഞു മറിഞ്ഞിട്ട് ഉറക്കം വരത്തില്ല എന്നുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ മദ്യവിൽപ്പന വീണ്ടും തുടങ്ങിയത് സർക്കാരിൻ്റെ ഒരു നല്ല തീരുമാനമായിട്ടാണോ തോന്നുന്നത്? നല്ല തീരുമാനമായിട്ടാണ് പൊതുജനങ്ങൾക്ക് തോന്നുന്നത് എന്നാ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി? ഞാൻ വെള്ളയമ്പലത്താണ് താമസിക്കുന്നത്, ഞാൻ 8:30 ഇറങ്ങിയുള്ളൂ, 9 മണി തൊട്ടല്ലേ സ്റ്റാർട്ടിങ് ഉള്ളത്. നാളുകളായി മദ്യം കഴിക്കാൻ കിട്ടാതിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സ്ഥിരമായി മദ്യം കഴിക്കുന്ന ആൾക്കാർക്കുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാർ ഇത് തുറന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി സാധാരണക്കാരനെ സംബന്ധിച്ച്, മദ്യം കഴിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു അത്യാവശ്യമാണ് എന്ന് വേണം കരുതാൻ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇവിടെ വിൽപ്പന പുനരാരംഭിച്ചിരിക്കുന്നത്. ഈ ക്യൂവിൽ ധാരാളം ആൾക്കാരുണ്ടെങ്കിലും ഒരു സമയം 5 പേരെ മാത്രമേ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. എത്തുന്നവരുടെ പേരും നമ്പറും ഇവിടെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ശരീര താപനില പരിശോധിക്കുന്നതിന് ഉള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. സ്റ്റാച്യുവിലുള്ള ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഷോപ്പ് ഇൻചാർജ് നമുക്കിപ്പോൾ ഉണ്ട്, ശ്രീ ജയചന്ദ്രൻ. എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഷോപ്പ് തുറക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് ഗവൺമെൻറ്റിൽ നിന്ന് കൺസ്യൂമർ ഫെഡിൽ നിന്ന് ലഭിച്ചത്. അതനുസരിച്ച് ഷോപ്പ് തുറന്ന് അണുനശീകരണങ്ങളും മറ്റു കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പറും അവരുടെ ഡീറ്റെയിൽസ്, പേരുൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് രജിസ്റ്റർ വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ടെമ്പറേച്ചർ പരിശോധിക്കുന്നുണ്ട്. അകത്ത് കയറുന്നവർക്ക് ഒരു കൗണ്ടറിൽ 5 പേരെന്നുള്ള രീതിയിലാണ് ഇപ്പം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കൗണ്ടർ തുറക്കുന്നതിലേക്കുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സാധാരണഗതിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ബിവറേജ് ഔട്ട്ലെറ്റുകൾ തുറക്കുമ്പോൾ വലിയൊരു തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അത്ര വലിയൊരു തിരക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് അത്തരത്തിലൊരു തിരക്കുണ്ടാവാൻ കാരണം നമ്മൾ ആപ്പുണ്ടായിരുന്നു. അപ്പോൾ വെബ്കോയുടെ ആപ്പ് ഉണ്ടായിരുന്നു. ആപ്പ് കിട്ടാത്തവരും കൂടെ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം ആപ്പില്ലാതെ സുതാര്യമാക്കിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഔട്ട്ലെറ്റുകളിലും ബാർ ഉൾപ്പെടെയുള്ളത് ഇത് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായ കുറവ് ഇവിടെയും സംഭവിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് മദ്യവിൽപ്പന നിർത്തിയത് മൂലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക്ക്ഡൗൺ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞതിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് മദ്യശാലകൾ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം ഉപഭോക്താക്കൾക്ക് ഏറെ നാളായി മദ്യം കിട്ടാതിരുന്ന ശേഷം ഇപ്പോൾ അത് കിട്ടുന്നതിൻ്റെ സന്തോഷമാണ് ഉള്ളത്. ആന്റണി ജിസ്റ്റോർജിനൊപ്പം ആർ ബിനോയ് കൃഷ്ണൻ, ETV ഭാരത്, തിരുവനന്തപുരം.